അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സാമ്പത്തികമായ വളരെയധികം ഞെരുക്കങ്ങളും അവനവൻ്റെ ഉപജീവനങ്ങൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്ന ചില സാഹചര്യങ്ങൾ നമ്മളിൽ പല ആളുകൾക്കുണ്ട്. ദിവസം നമ്മുടെ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്നൊക്കെ ചിന്തിക്കുന്ന വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ അറിയേണ്ടത്, അള്ളാഹു നമുക്ക് റിസ്ക് തരാൻ, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം തരാൻ പല വഴികളുണ്ട്. അത് അത്തരം ആളുകളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വമാമിൻ ദാബത്തിൻ ഇല്ല അലല്ലാഹി ദാബത്തിൻ ഫിൽ അർളി ഇല്ല അലല്ലാഹി റിസ്ക്കുക. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ ആളുകൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കാന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടും. നല്ല ശുഭപ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ച് അവനെ ഭരമേൽപ്പിക്കാം. ഈ വിശ്വാസം എന്നത് നമുക്ക് റിസ്ക് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, നമുക്കുള്ള റിസ്ക് അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ രേഖ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അത് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ വിധിയുള്ള വിശ്വാസം. മറ്റൊന്ന്, നമുക്ക് എന്താണ് നമുക്ക് റിസ്ക് കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. വെറുതെ നമുക്ക് റോഡ് സൈഡിൽ ഇറങ്ങി ഒരു 5 കിലോ എന്തെങ്കിലും ഉള്ളി ഉരുളക്കിഴങ്ങോ വാങ്ങിയിട്ട് വിറ്റാൽ ഒരു 500 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ ഒരു 10 പാക്കറ്റ് പാൽ വാങ്ങി നമ്മളൊരു സ്റ്റൗ വെച്ചിട്ട് ചായ വിറ്റാൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അത് അഭിമാനത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ റിസ്കിൻ്റെ വഴികൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾക്ക് എത്ര ദരിദ്രമാണെങ്കിലും ഉള്ളതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, നമുക്ക് ഭക്ഷണം തരും. നമ്മുടെ പാപങ്ങൾ ഒരു പക്ഷേ നമ്മുടെ റിസ്ക് മുടങ്ങാനുള്ള ഒരു കാരണമായിരിക്കും. അമ്മ എത്തക്കില്ലാഹി ജാലഹു മഹറജ, അള്ളാഹു എന്ത് ചെയ്യും, വയർസുഖു മിൻ ഹൈസുലായി ഹത്തസി. നമ്മുടെ തെക്കുവ സൂക്ഷ്മത, തെറ്റായ കാര്യങ്ങളിൽ നമ്മൾ അകന്ന് നിന്ന് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും, തീർച്ചയായും അള്ളാഹു നമുക്ക് റിസ്ക് തരും. പിന്നെ നമ്മുടെ അതിൻ്റെ കൂടെ മനസ്സിലാക്കണം, നമ്മുടെ ജോലി കൊണ്ട് നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രം നമുക്ക് റിസ്ക് കിട്ടൂല, അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് കൂടെ നമുക്ക് എന്ത് ചെയ്യണം, അതിന് വേണം എന്നത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് നമസ്കാരമാണ്. വളരെ കൃത്യമായി നമസ്കരിക്കുന്ന ആളുമായിട്ട് അള്ളാഹുവിനൊരു ബന്ധമുണ്ട്. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ, ഉമർ അഹ്ലക്ക ബിസ്വലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ക നഹനു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്, തഖ്വക്കാണ് നല്ല പരിണതി, നാം ആണ് നിനക്ക് ഭക്ഷണം തരുന്നതെന്നാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊന്ന് തവക്കുലാണ്. എന്ത് തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആശങ്കകളും ഉണ്ടെങ്കിലും അള്ളാഹുൽ നമ്മൾ ഭരമേൽപ്പിക്കുക. ലവ് അന്നക്കും തെറ്റവക്കലൂര അലല്ലാഹി ഹക്ക തവക്കുലി ല റസഖക്കും, നിങ്ങൾക്ക് അവൻ ഭക്ഷണം തരും. അള്ളാഹുൽ ഭരമേൽപ്പിക്കേണ്ട മാതിരി ഭരമേൽപ്പിക്കുകയാണെങ്കിൽ എന്താണ്, കമായി റസഖ തൊയർ, പക്ഷിക്ക് ഭക്ഷണം കൊടുക്കണ പോലെ നിങ്ങൾക്ക് ഭക്ഷണം. പക്ഷീൻ്റെ ഭക്ഷണം എവിടെയെന്ന് പക്ഷിക്ക് അറിയില്ലല്ലോ. രാവിലെ പക്ഷി പറന്ന് പോയാൽ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ അടുക്കൽ അതെത്തും എന്ന രൂപത്തിൽ നമ്മുടെ ഭക്ഷണം നമുക്ക് തരാമെന്ന് അള്ളാഹു അത്രയും ഉറപ്പ് പറയുന്നു. മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബുക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ. അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും, എല്ലാ അനുഗ്രഹങ്ങളും തരും നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ. പിന്നെ അയ്യുബുസത്ത ലഹുബിൻ, അവൻ്റെ റിസ്കിൽ വിശാലത കിട്ടാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് നമ്മൾ കുടുംബ ബന്ധം ചേർക്കാന്നുള്ളത്. നമ്മുടെ ബന്ധങ്ങളൊക്കെ ശരിക്ക് പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അള്ളാഹു നമുക്ക് റിസ്ക് തരാനുള്ളൊരു വഴിയായിട്ട് അതിനെ സ്വീകരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം ഒരു ദാരിദ്ര്യത്തിലേക്കോ വിഷമത്തിലേക്കോ നീങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, എവിടെയെങ്കിലും നമ്മളടുത്ത് വല്ല അപാകതകളും സംഭവിക്കുന്നുണ്ടോ, നമ്മുടെ തഖ്വയിൽ ചോർച്ച സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു ബിസിനസ് ഞാൻ ശ്രദ്ധയോടുകൂടെ ചെയ്യാതിരിക്കുന്നുണ്ടോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന അധ്വാനങ്ങൾ ഞാൻ വേണ്ട രൂപത്തിൽ നിർവഹിക്കാതിരിക്കുന്നുണ്ടോ, അള്ളാഹുവിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുന്നുണ്ടോ, അള്ളാഹു ഞാൻ തവക്കുൽ ചെയ്യാതിരിക്കുന്നുണ്ടോ, ഈ വശങ്ങളെല്ലാം പരിഗണിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു വഴി കാണിക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ജീവിക്കുവാനുള്ള ശരിയായ റിസ്ക്കും ശരിയായ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാവും.